ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വൈകുന്നേരത്തെ ചായക്ക് നല്ല തീനോറും ഒരു ജിലേബി ആയാലോ. ഉഴുന്നൊന്നും അരക്കാതെ വളരെ ഈസി മെത്തേഡിൽ നല്ല ജ്യൂസിയും ക്രിസ്പി ആയിട്ടുള്ള ജിലേബി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു കപ്പ് മൈദ, 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 4 ടേബിൾ സ്പൂൺ യോഗർട്ട്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഫുഡ് കളറിംഗ് 1/2 ടീസ്പൂൺ, 1 ഗ്ലാസ് വെള്ളം, അതായത് 150 മില്ലി. ഷുഗർ സിറപ്പിന് വേണ്ടി 1 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് വെള്ളം, 1 ടേബിൾ സ്പൂൺ ലെമൺ, പിന്നെ കാഡ്മം. ഇനി എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്തെടുക്കാം, അതായത് മൈദ, ബേക്കിംഗ് സോഡ, പിന്നെ കോൺഫ്ലോർ. ഇതൊന്ന് നന്നായി മിക്സായി വരട്ടെട്ടോ. ഇതിലേക്ക് തൈര് ഫുഡ് കളറിങ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, ജിലേബി മിക്സോട് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ, സ്മൂത്തായിട്ട്. ഇനി ഒരു 15 മിനിറ്റ് 30 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. 1 കപ്പ് പഞ്ചസാരക്ക് 1/2 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3-4 കാഡമമും ഒരു ഫ്ലേവറിന് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ചേർത്ത് കൊടുക്കണം കേട്ടോ. സിറപ്പ് അത്രക്കും സ്റ്റിക്കി ആവാണ്ടിരിക്കാനാണ് നമ്മൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നത്. ഷുഗറൊക്കെ ഒന്ന് ഡിസോൾവ് ആയി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ജിലേബി മിക്സ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 1/2 അവർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ മിക്സ് ഒരു സ്ക്വീസിംഗ് ബോട്ടിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു സ്ക്വീസിംഗ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗോ അതോ ക്ലോത്തോ യൂസ് ചെയ്യാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഞാനൊരു ഈസി മെത്തേഡിലാണ് ഞാൻ ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ സ്റ്റീലിൻ്റെ ചട്ടയെടുത്ത് ഇതുപോലെ ഇതിൽ മുക്കി വെക്കാം. കയ്യിൽ ചൂടായതിന് ശേഷം നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിൽ ചുറ്റിയെടുക്കാം. ഇനി ജിലേബി ഒരു ക്രിസ്പി ആകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഓവർ ക്രിസ്പി ആകരുത് കേട്ടോ. പൊരിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം തന്നെ ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് ഓവർ ചൂട് ആവരുത്, തണുപ്പും പോകരുത്, ഒരു വാം ആയിരിക്കണം. ഇതുപോലെ എല്ലാ ജിലേബീസും റെഡിയാക്കിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് തന്നെ ചുറ്റിയെടുക്കാവുന്നതാണ്, പക്ഷെ ഒരു ഈസി മെത്തേഡാണ് കേട്ടോ ഇത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചട്ടകം എണ്ണയിൽ നന്നായി മുങ്ങിക്കെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചട്ടകം ഇല്ലാണ്ട് ചെയ്യാം, പക്ഷെ നിങ്ങൾക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് നല്ല പ്രാക്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ നോ ഇഷ്യൂസ്. നിങ്ങൾ പൊരിച്ചെടുത്ത പാടത്തിന് ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായി ഇഷ്ടമാവും. നല്ല ജ്യൂസിയും ക്രിസ്പി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് ജിലേബി. നിങ്ങൾക്ക് ഉറപ്പായി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, വളരെ ഈസിയാണ്. ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയെടുത്തത് വളരെ കുറച്ച് സമയം കൊണ്ടാണ്. ഇതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ഡിഷസ്, റെസിപ്പീസ്, സ്വീറ്റൊക്കെ ആയിട്ട് വേറൊരു ദിവസം കാണാം. സോ ടേക്ക് കെയർ, ബൈ ബൈ.